പറയുന്നു എവിടെയാണോ ഭയങ്കരമായി ചരിത്രങ്ങളെ നിർമ്മിപ്പാൻ ദൈവം ആരൊക്കെയാണോ തിരഞ്ഞെടുത്തത് അവരെല്ലാവരും തഴയപ്പെട്ടവരാണ്. ഒരിക്കൽ കൂടെ, ചരിത്രം മെനവാനായി ദൈവം തിരഞ്ഞെടുത്ത മിക്കവാറും എല്ലാ വ്യക്തികളെയും ലോകം തള്ളിയതാണ്. ലോകം തള്ളുമ്പോൾ തമ്പുരാനവരെ താങ്ങി അവരിലൂടെ പുതിയൊരു ചരിത്രത്തെ ദൈവം മെനയുന്നു. ഉദാഹരണമായി ഉൽപ്പത്തി പുസ്തകം 49:7 അപ്പൻ ശപിച്ചു തള്ളിയവനാണ് ലേവി. ലേവിയെ സ്തോത്രം, ഈ ലോകത്തിന്റെ അപ്പൻ തള്ളി, പക്ഷെ ദൈവം അവനെ തിരഞ്ഞെടുത്ത് ചരിത്രത്തിൽ ഒന്നാമത്തെ പുരോഹിതൻ ആക്കി തീർത്തു. ഏറ്റവും വലിയ അഭിഷേകം അവന്റെ മേൽ ഒഴുകുകയാണ്. ഞാൻ പറഞ്ഞ അഭിഷേകത്തിൽ അവൻ നനയുന്നു എന്നല്ല, അഭിഷേകം അവരിലൂടെ ഓടുകയാണ്. അഭിഷേകം അവരിലൂടെ ഓടുകയാണ്. കമോൺ, ഈ തലമുറയിൽ എത്ര പേർ പറയുന്നു, ഞാൻ അഭിഷേകത്തിൽ അല്പമെന്ന് നനയണമെന്നല്ല, അഭിഷേകം എന്നിലൂടെ ഒഴുകണം. 133:1-2 പറയുന്നു, അഹരോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക്, താടിയിൽ നിന്ന് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് അഭിഷേക തൈലം ഓടുകേ. അഭിഷേക തൈലം ഓടികി നിൽക്കുന്നവരെ കാണുമ്പോൾ അവരോട് ചോദിക്കേ, വാട്സ് എ സ്റ്റോറി ബിഹൈൻഡ് ദിസ് ഗ്ലോറി, ഈ മഹത്വത്തിന്റെ പിൻപിലെ ചരിത്രം എന്താണ്? ഈ മഹത്വത്തിന്റെ പിൻപിലെ ചരിത്രം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, പിൻപിൽ എനിക്കൊരു റിജക്ഷൻ ഉണ്ടായിരുന്നു, എൻ്റെ അപ്പൻ യാക്കോബ് എന്നെ തള്ളി, പക്ഷേ എൻ്റെ വീട്ടിൽ ഒന്നാമത്തെ അഭിഷിക്തനായി ദൈവം എന്നെ തിരഞ്ഞെടുത്തു. നിങ്ങളും ഈ ദിവസം റിജക്റ്റ് ചെയ്യപ്പെട്ടെങ്കിൽ ആ പഞ്ചായത്തിൽ ഒന്നാമനായി, ആ മുനിസിപ്പാലിറ്റിയിൽ ഒന്നാമനായി, നിന്റെ വീട്ടിൽ ഒന്നാമനായി, ദൈവത്തിൻ്റെ എന്തോ ഭയങ്കര പദ്ധതിക്കായി ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒന്നാമത്തെ പുരോഹിതൻ റിജക്റ്റ് ചെയ്യപ്പെട്ടവനാണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും ശക്തനായ ഇസ്രായേൽ രണ്ടാമത്തെ രാജാവായി തീർന്നതായ ദാവീദിലേക്ക് നോക്ക്. ശൗൽ ഉണ്ടായിരുന്നു, ശൗലിന് ശേഷം ദാവീദ്. ദാവീദ് പറയുന്നു 27:10 ദാവീദ് പറയുകയാണ്, എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഹേ, റിജക്ട് ചെയ്യപ്പെട്ടവനായിരുന്നു സ്തോത്രം ദാവീദ്. ഇശായിയുടെ വൈപ്പാട്ടിയിൽ ഉണ്ടായവനാണ് സ്തോത്രം ദാവീദ് എന്നാണ് തൽമൂദുകൾ പറയുന്നത്. അതുകൊണ്ടാണ് വീട്ടിൽ മറ്റു മക്കൾ, ഇശായിയുടെ മറ്റു മക്കൾ കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ, ഈ ലോക്ക്ഡൗണിൽ തിന്ന് സഭ വളരുകയാണ്. യെരുശലേം, യഹൂദിയ, ശമരിയ എന്ന് പറഞ്ഞ സൈഡിലോട്ട് വളരുന്നത് പോലെ സ്തോത്രം, ഇശായിയുടെ മറ്റു മക്കൾ കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ ദാവീദ് കംഫർട്ട് സോണിലല്ല, ആ ക്യാമ്പസിലെ ഇല്ല. അവനങ്ങ് ദൂരെ കാട്ടിലൂടെയാണ്, ഹാർഷിപ്പിലൂടെ അവൻ വരികയാണ്. ഞാൻ യുവതി യുവാക്കന്മാർ നോക്കി ദൈവകൃപയിൽ ഈ തലമുറയിൽ ചാലഞ്ച് ചെയ്യട്ടെ, മൂർച്ചയുള്ള ഒരു ബുൾഡൗസറായി നിൽപ്പാൻ ജീവിതത്തിൽ ചാലഞ്ചസിലും ഹാർഷിപ്പിലൂടെ കടന്നു വന്നാട്ടെ. സ്തോത്രം, ദാവീദ് കാട്ടിലൂടെ പോകുകയാണ്, കരടി വരുന്നു, സിംഹം വരുന്നു. സ്തോത്രം, കാണാത്ത മണ്ഡലത്തിൽ ദൈവം അവനെ മസിൽസിനെ ബലപ്പെടുത്തുകയാണ്. കാരണമെന്ത്? പിന്നത്തേതിൽ അവൻ സക്സസ്ഫുള്ളായ രാജാവായി തീരുവാൻ, പിൽക്കാലത്ത് പരാജയം എന്തെന്ന് അറിയാത്ത രാജാവായി തീരുവാൻ കാണാത്ത മണ്ഡലത്തിൽ ദൈവം അവനെ ഒരുക്കിയെടുത്തു. പക്ഷെ പിൻപിൽ ഒരു റിജക്ഷൻ ഉണ്ട്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ കൃപ അവരെയൊക്കെ താങ്ങി, അഹരോഹനാകട്ടെ, ദാവീദാകട്ടെ, കൃപ അവരെ താങ്ങിയെങ്കിൽ ഇന്ന് പകലും ദൈവത്തിൻ്റെ കൃപയാൽ കൃപ തള്ളുന്ന ലോകത്ത് നിന്നെ താങ്ങുകയാണ്. ധൈര്യമായിരിക്കെ, നിൻ്റെ ഡയറിയിൽ എഴുതിയിട്ട് കാണാതെ പിടിക്ക്. സ്തോത്രം, ആരും കണ്ടിട്ടില്ലാത്ത, ആരിലൂടെ സംഭവിച്ചിട്ടില്ലാത്ത പുതിയൊരു ചരിത്രത്തിനായി കൃപയാൽ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കൃപയാൽ ദൈവം നിന്നെ തിരഞ്ഞെടുത്തത് എന്തോ നടന്ന കാര്യത്തിന് വേണ്ടിയല്ല, നിന്റെ വീട്ടിൽ, നിന്റെ കുടുംബത്തിൽ നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ, നിന്നെ സ്നേഹിച്ചവരുടെ നടുവിൽ ഇതുവരെ അവരാരും കണ്ടിട്ടില്ലാത്ത ഭയങ്കരമായൊരു പദ്ധതിക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു.